ഹലോ, വെൽക്കം ടു യമ്മി കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള റൈറ്റാണ് പാസ്ത. പാസ്ത വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. പാസ്ത ഇൻ വൈറ്റ് സോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഇറ്റാലിയൻ ക്യുസൈനിൽ പെട്ട ഒരു റെസിപ്പി ആണെങ്കിൽ പോലും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിൽ പകുതിയോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളൊരു കാരണവശാലും വെളിച്ചെണ്ണയോ യൂസ് ചെയ്യരുത്. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താൽ മതി. വെള്ളം ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 8 to 10 minutes വരെ മതിയാവും ഇതൊന്ന് കുക്കാകാനായിട്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പാസ്ത വേകുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 1 tablespoon അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ചേർക്കണമെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഞാൻ എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്തേക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഞാനതിലേക്ക് 1 teaspoon അളവിൽ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഒന്ന് മൂത്ത് വരാൻ നേരത്ത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 cup അളവിൽ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. 1/4 cup അളവ് തന്നെ ക്യാപ്സിക്കവും ചേർക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് കോൺ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, ബീൻസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. വെജിറ്റബിൾസ് ഒന്നും വല്ലാതെ വെന്ത് പോകരുത്, അതിനൊരു ക്രഞ്ചിനെസ് ഉണ്ടാവണം. ആ രീതിക്ക് വേണം നിങ്ങളൊന്ന് സോട്ട് ചെയ്യാനായിട്ട്. ഒരു 3 minutes കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 8 minutes ഒക്കെ ആയപ്പോൾ നമ്മുടെ പാസ്തയും ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൈ വെച്ചെടുക്കുമ്പോൾ ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പരിവമായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് വയ്ക്കുവാണ്. നമുക്കിതിലേക്കുള്ള വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വെജിറ്റബിൾസ് വഴിട്ടിയ സെയിം പാൻ തന്നെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 tablespoon അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടർ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 1 tablespoon അളവിൽ മൈദ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് മൈദ പെട്ടെന്ന് കരിഞ്ഞു പോകും. മൈദയുടെ ഒരു പച്ചമണം ഒന്ന് മാറണ വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ സോസ് ഉണ്ടാക്കാൻ നേരത്ത് മൈദയുടെ ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഏകദേശം 2 minutes എങ്കിലും നിങ്ങൾ സോട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ മൈദ ഒന്ന് മൂത്ത് വരുള്ളൂ. ഇപ്പം മൈദ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ മൈദ ബട്ടറും കൂടെ ഇങ്ങനെ പതഞ്ഞ് വരും. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പിന് 1.5 cup ആണ് എടുക്കാൻ പോകുന്നത്. ഇത് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനും അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് ക്ഷമയോടുകൂടി വേണം ചെയ്യാനായിട്ട്. നമ്മുടെ പാലെല്ലാം കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. സോസ് ആദ്യം തന്നെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമ്മളിത് പാസ്തയെല്ലാം വെന്ത് വരുമ്പോൾ സോസ് കട്ടിയായി പോകും. അതുകൊണ്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ സോസ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. നിങ്ങളിത് കുറച്ച് നേരം ഇവിടെ വെക്കുവാണെങ്കിൽ വല്ലാതെ കട്ടയായി പോകും. ഇനി നമുക്കിതിൽ പാസ്തയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യത്തിൽ ചൂടാറിക്കഴിഞ്ഞാൽ ഈ പാസ്തയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 teaspoon അളവിൽ പെപ്പർ പൗഡറും
ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് ചീസിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തിലേക്ക് ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അട്ടിപ്പൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.